عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين، أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. تعاونوا على البر والتقوى ولا تعاونوا على الإثم والعدوان. കൊണ്ടൂർ പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു ത്രിദിന സമര സംഗമ സംരംഭമാണ് യഥാർത്ഥത്തിൽ ഇവിടെ സദുദ്ദേശപരമായി ഉറച്ച ലക്ഷ്യത്തോടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷത അലങ്കരിക്കുന്ന ബഹുമാന്യരെ, ഈ സമ്മേളനത്തിൽ സംബന്ധിച്ചുകൊണ്ട് ഉദ്ഘാടനവും അതുപോലെ മറ്റു പ്രഭാഷണങ്ങളും ആശംസകളും ഒക്കെ നേരുന്ന മാന്യ ദേഹങ്ങളെ, അവരുടെയും പേരുകൾ എടുത്തു പറഞ്ഞ് അമൂല്യമായ ഈ ഒരു സന്ദർഭത്തിൻ്റെ സമയത്തെ ഞാൻ ചുരുക്കുന്നില്ല. ആത്മാർത്ഥമായ സത്യസന്ധമായ ഒരു കാൽവെപ്പാണല്ലോ യൂത്ത് ലീഗിൻ്റെ ആഭിമുഖ്യത്തിൽ ഇവിടെ നടക്കുന്നത്. സത്യസന്ധമായി സാമൂഹികമായ ഒരു വലിയ വിപത്തിനെ, ആ വിപത്തിനെ നേരിടേണ്ടത് സാമൂഹ്യ സ്നേഹമുള്ള ഏതൊരു സംഘടനയുടെയും, അത് രാഷ്ട്രീയമായാലും മത സംഘടനകളായിരുന്നാലും, അതിൻ്റെയൊക്കെ വലിയ ബാധ്യതകളായി നാം ഒക്കെ കാണുകയാണ്. ചില അടിസ്ഥാനപരമായ കാര്യങ്ങളാണ് ഞാൻ എനിക്ക് അനുവദിക്കപ്പെട്ട സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട് പറഞ്ഞ് വെക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ ഒരു ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി, അഥവാ നമ്മുടെ ഈ വണ്ടൂർ പുളിക്കൽ എന്ന് പറയുന്ന ഈ പ്രദേശത്ത് മനുഷ്യരുടെ സാംസ്കാരികമായ അധപ്പതനം ഉറപ്പുവരുത്തുന്ന മദ്യപാനവുമായി ബന്ധപ്പെട്ട ഒരു സമരമാണ്, ഒരു രണ്ടാം സ്വാതന്ത്ര്യ സമരം ഇന്ത്യയിൽ മുഴുവനും മുഴങ്ങി നിൽക്കുന്ന ഒരു ഘട്ടം കൂടിയാണ്. സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ മേൽക്കോയ്മക്കെതിരെ നാം അത്യധ്വാനം ചെയ്ത് നേടിയ ഒരു സ്വാതന്ത്ര്യത്തെ അത് വളരെ മോശമായ രൂപത്തിൽ ഇന്ത്യ രാജ്യം ഇന്ന് നേരിടുന്ന വെല്ലുവിളികളുടെ വിവിധങ്ങളായ സംഭവങ്ങൾ നമുക്ക് ആനുകാലികങ്ങളിൽ തെളിഞ്ഞു നിൽക്കുന്നതായി കാണാൻ സാധിക്കും. അവിടെയൊക്കെ പ്രത്യേകിച്ച് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ പോലെ മുസ്ലിം സമൂഹത്തിൽ ഇടപെട്ടിട്ടുള്ള, ഇന്ത്യയിൽ ഇടപെട്ടിട്ടുള്ള ശക്തമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ വേദിയിൽ നവോത്ഥാന സംരംഭത്തിന് ചുക്കാൻ പിടിച്ച ഒരു മഹാപ്രസ്ഥാനത്തിന്റെ ഒരു എളിയ പ്രബോധകൻ എന്ന നിലയിൽ എന്നെ ക്ഷണിച്ചതിന് ഞാൻ ആദ്യമായി ഇതിന്റെ സംഘാടകരെ അഭിനന്ദിക്കുകയാണ്. കാരണം മനുഷ്യന്റെ മനസ്സിലാണ് തിന്മകളുടെ വേരുകൾ നട്ടുപിടിപ്പിക്കപ്പെടുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ആരും എല്ലാ അർത്ഥത്തിലും പരിപൂർണരാണ് എന്ന അർത്ഥത്തിലൊന്നുമല്ല നമ്മൾ ആരും ഇത് പറയുന്നത്. മറിച്ച് സമൂഹത്തെ സ്നേഹിക്കുന്ന, മാൻ ഈസ് എ സോഷ്യൽ അനിമൽ എന്ന ബേസിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ അടിസ്ഥാനപരമായി സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ നാശകൃത്യങ്ങളിൽ ഒന്നാണ്. ഇപ്പൊ ഇന്നത്തെ പത്രത്തിൽ നമ്മൾ എല്ലാവരും കണ്ടത് മദ്യം കഴിച്ചു മൂന്ന് ആളുകൾ മരിച്ചു എന്നാണ്. അതിന്റെ കാരണങ്ങളും അതുമായി ബന്ധപ്പെട്ടതും പോലീസ് തെളിയിക്കേണ്ടതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ ഈ സമരം ഇവിടെ നടക്കുന്ന ഇതേ സമയത്ത് ഭീതിതമായ രൂപത്തിൽ മൂന്നാളുകൾ വിഷമത്തെ കഴിച്ച് മരിച്ച വാർത്തയാണ് ഇന്ന് ഫ്രണ്ട് പേജിലെ പത്രങ്ങളിൽ നമ്മളെല്ലാം കണ്ടിട്ടുള്ളത്. സ്വാഭാവികമായും ഇത് വ്യാപകമായി ലോകം മുഴുവനും
മദ്യത്തിന്റെ മയക്കുമരുന്നിന്റെ അതിശക്തമായ വിപണനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ചില സുപ്രധാനമായ ചോദ്യങ്ങൾ ഇവിടെ ഉയർന്നു വരേണ്ടതുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. സ്വാഭാവികമായും സമൂഹത്തിന്റെ മനസാക്ഷിയെ തട്ടിയുണർത്താൻ പോകുന്ന ഉത്ബോധനങ്ങൾക്ക് വലിയ പ്രസക്തിയുണ്ട് എന്നതാണ് ശരിക്കും ഇസ്ലാമിക ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഉശരഭൂമിയിൽ ഉശര ഹൃദയം പേറിയ ഒരു ജനതയെ ഗ്രന്ഥത്തിൽ മനോഹരമായി പറയുന്ന കാര്യം, മദ്യത്തെ കുറിച്ച് സംസാരിക്കുകയും മദ്യമുക്തമായ ഒരു ലോകത്തെ കെട്ടിപ്പടുക്കുകയും ചെയ്ത അതിൽ വിജയിച്ച ലോകത്തു ഒരേ ഒരു ആചാര്യനെ ഉള്ളൂ എന്നാണ്. അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസല്ലം തിരുമേനിയാണ്. ലോക ചരിത്രത്തിൽ മഹാവിപ്ലവം സൃഷ്ടിച്ച പ്രവാചകൻ, സാംസ്കാരികതയുടെ പൂജന്തഗിരിയിൽ നിന്ന ഒരു ജനതയെ സാംസ്കാരിക സമ്പന്നതയുടെ ഉന്നത സോപാനങ്ങളിൽ കൊണ്ടുപോയി ഈ ലോകത്തോട് വിട പറഞ്ഞ ആചാര്യനാണ്. കരുണാവാൻ നബി മണിമുക്തി രത്നമോ എന്ന് ശ്രീനാരായണ ഗുരു പറഞ്ഞ ആ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പച്ചയായ മനുഷ്യന്റെ ജീവിതത്തിൽ ഇടപെടുകയായിരുന്നു അദ്ദേഹം. ഞാൻ തീർച്ചയായും ഈ സംരംഭങ്ങളുടെ പിന്നെ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകളോട് ആത്മാർത്ഥമായി പറയുന്നത്, അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കുന്ന മഹാസേവനമാണ് മനുഷ്യരുടെ സകല തിന്മകൾക്കെതിരെയുമുള്ള ശബ്ദം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ ലോകത്തിന്റെ മുമ്പിൽ മാനവ ഖുർആൻ ദൈവികമായ ഒരു ഗ്രന്ഥമാണ്. ആ ദൈവികമായ ഗ്രന്ഥം മനുഷ്യ സമൂഹത്തിന്റെ ഇതപര്യന്തമുള്ള ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ സമഗ്രമായ മാനവികമായ പുരോഗതിയെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ആ ഖുർആൻ ലോകത്ത് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇരുട്ടിൽ നിന്ന് ജനങ്ങളെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്ന ഗ്രന്ഥം ഖുർആനിലെ സൂറത്ത് ഇബ്രാഹിം 14:1 വചനത്തിലും ഖുർആനിലെ 2:185 വിശുദ്ധ ഖുർആനിലെ 5 അതുപോലെ 7 158 എല്ലാം പറയുന്നത് ലോകത്തിന് മുഴുവനും വെളിച്ചം നൽകിക്കൊണ്ടുള്ള ഒരു ഗ്രന്ഥം, ലോകർക്കും മുഴുവനും വഴികാട്ടുന്ന ഒരു ഗ്രന്ഥം, മദ്യമുക്തമായ ഒരു സമൂഹത്തെ സൃഷ്ടിച്ച പ്രവാചക തിരുമേനി എല്ലാ തിന്മകളിൽ നിന്നും മനുഷ്യരെ രക്ഷപ്പെടുത്തുകയുണ്ടായി. നമ്മുടെ കേരളത്തിന്റെ ഒരു വലിയ പ്രത്യേകത, ഇത് ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് വിളിക്കപ്പെട്ട നാടാണ്. ഇവിടെ ചില കാര്യങ്ങൾ അടിസ്ഥാനപരമായി പറഞ്ഞു പോകേണ്ടതുണ്ട്. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഒരുപാട് സമരമുറകൾ നടത്താറുണ്ട്. കാലങ്ങളായി മനുഷ്യന്റെ മനസ്സിൽ ഇടം പിടിക്കുന്ന പലതും രാഷ്ട്രീയമായും മതപരമായും നമ്മുടെ നാടുകളിൽ നടക്കുന്നുണ്ട്. പക്ഷെ വ്യക്തിപരമായി ഓരോ വ്യക്തിക്കും ലോകത്തോടുള്ള ബാധ്യതയുടെ ഒരു സുപ്രധാനമായ ഭാഗമാണ് ഞാൻ പറയുന്നത്. നമുക്കറിയാം പല മതപരമായ വിഷയങ്ങളിലും അഭിപ്രായ ഭിന്നത ലോകത്തിനുണ്ട്. പക്ഷെ മദ്യപിക്കാമോ എന്ന് ചോദിച്ചാൽ ഈശ്വരവാദി പറയുന്നു മദ്യപിക്കാൻ പാടില്ല. മയക്കുമരുന്ന് പാടുണ്ടോ എന്ന് ചോദിച്ചാൽ ഹൈന്ദവ മതവിശ്വാസി പറയുന്നു പാടില്ല, ക്രൈസ്തവ മതവിശ്വാസി പറയുന്നു, മുസ്ലിങ്ങൾ പറയുന്നു. ലോകത്തെ മനുഷ്യരെ സ്നേഹിക്കുന്ന എല്ലാവരും മദ്യമായിരുന്നാലും അതുപോലെ മയക്കുമരുന്നായിരുന്നാലും അതുപോലെ മനുഷ്യനെ നശിപ്പിക്കുന്ന അപമാന വികരണത്തിന് ആക്കം കൂട്ടുന്ന എന്തായിരുന്നാലും അതെല്ലാം തെറ്റാണ് എന്ന് എല്ലാവരും പറയും. ഹിന്ദുമതപ്രകാരം മദ്യം അനുവദനീയമാണോ? ക്രൈസ്തവ മതവിശ്വാസ പ്രകാരം മദ്യം അനുവദനീയമാണോ? ലോകത്തെ ഏതെങ്കിലും പ്രത്യയശാസ്ത്രപരമായി മദ്യം അനുവദനീയമാണോ? മദ്യപിക്കുന്നവർക്ക് പാർട്ടിയിൽ സ്ഥാനമില്ലെന്ന് പറയുന്നവർ, അങ്ങനെ ഒരുപാട് ഒരുപാട് ആളുകൾ. അപ്പൊ മദ്യമായിരുന്നാലും മയക്കുമരുന്നായിരുന്നാലും ഏതേത് കാലത്തും അത് മനുഷ്യന്റെ പുരോഗതിക്ക്, അത് ധാർമ്മിക പുരോഗതിയായിരുന്നാലും ഭൗതികമായ പുരോഗതിയായിരുന്നാലും അതിന് തടസ്സം നിൽക്കുന്ന ഒരു മഹാതിന്മ. അതുകൊണ്ടാണ് ഞാൻ ഖുർആനിലെ 5:2 പറഞ്ഞത്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ വേദിയിൽ പല സന്ദർഭങ്ങളിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരമുണ്ടായിട്ടുണ്ട്. അതിലൊന്ന് ബഹുമാനനായ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ നേതൃത്വത്തിൽ നയിക്കപ്പെട്ട തീവ്രവാദത്തിനെതിരെ മുസ്ലിം സമുദായത്തിന്റെ ന്യൂനപക്ഷ തീവ്രവാദമായാലും ഭൂരിപക്ഷ തീവ്രവാദമായാലും രണ്ടും അപകടകരമാണ് എന്ന് കേരളക്കരയോട് ഉറക്കെ വിളിച്ചു പറയുന്നതിനാണ് അത്തരം വേദികൾ നമ്മൾ പങ്കുകൊണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ഖുർആനിലെ ഒരു വചനം, പ്രത്യേകിച്ച് ആധുനിക ഇന്ത്യ, സംഘപരിവാരങ്ങളുടെ ഇന്ത്യ, മഹാത്മാഗാന്ധിയെ കൊന്ന ഗോഡ്സയെ ഉന്നതനായി ആനയിക്കുന്ന, ഒരുപക്ഷെ 10 കഴിഞ്ഞാൽ പാവം
പാലും ഗോഡ്സെ, രാഷ്ട്രപിതാവായ ഗോഡ്സെയെ മതഭ്രാന്തനായ ഗാന്ധി കൊന്നു എന്ന് ചരിത്രം എഴുതാൻ കാത്തു നിൽക്കുന്ന ആ ചരിത്രത്തെ കീക്കാൻ തൂക്കാക്കി എഴുതുന്ന സംഘപരിവാരങ്ങളുടെ ചട്ടുകമായി ലോകത്ത് പലരും മാറുന്ന ഒരു ഘട്ടത്തിൽ അടിസ്ഥാനപരമായി ഇന്ത്യ പലതും കൊതിക്കുന്നുണ്ട്. നമുക്കറിയാം ഈ അടുത്ത കാലത്തായി ഉണ്ടായിട്ടുള്ള ഏതേത് ഇന്ത്യയിലെ ചലനങ്ങൾ എടുത്തു നോക്കിയാലും യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനവധർമ്മസ്യം തദാത്മാനം സൃജമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ച നിഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ശ്രീമദ് ഭഗവത്ഗീതയുടെ 4-ാം അധ്യായം 7-8 ശ്ലോകങ്ങളാണ്. ധർമ്മത്തിനെ ചുതി സംഭവിക്കുമ്പോൾ അധർമ്മം കൊടികുറ്റി വാഴുമ്പോൾ ധർമ്മത്തിന്റെ സംസ്ഥാപനത്തിന് വേണ്ടി യുഗങ്ങൾ തോറും അർജുന ഞാൻ അവതരിക്കുന്നു എന്ന വാചകം സാധുക്കളുടെ സംരക്ഷണത്തിന് ദുഷ്ടജനങ്ങളുടെ നിഗ്രഹത്തിന് യുഗങ്ങൾ തോറും ഞാൻ അവതരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. എങ്കിൽ അവതാര സങ്കല്പം ഇസ്ലാമികമായി ശരിയല്ല. അത് വിശ്വസിക്കുന്നവരോട് അങ്ങനെ ഒരു അവതാരം ഉണ്ടായിരുന്നുവെങ്കിൽ അത് അവതരിക്കേണ്ട ഏറ്റവും നിർണായകമായ ഘട്ടം ഇക്കഴിഞ്ഞ 4 വർഷമാണ്. ഇന്ത്യ ഉൾപ്പെടെ ലോക ഇന്ത്യയിലെ ഏതേത് സ്റ്റേറ്റുകൾ എടുത്തു നോക്കിയാലും മനുഷ്യരെ ഭീതിപ്പെടുത്തുന്ന രംഗങ്ങളാണ് കാണാൻ കഴിയുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു മേഖലയിൽ എന്തെങ്കിലും ഒതുങ്ങി നിന്നവരല്ല മുസ്ലിം കൂട്ടായ്മ എന്ന് പറയുന്നത്. നിങ്ങളൊരു മധ്യമ സമുദായമാണ്, ലോകത്തിന് നന്മ പകരുന്ന സമുദായം, ലോകർക്ക് വേണ്ടി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട സമുദായം. വിശുദ്ധ ഖുർആനിലെ 22-ാം അധ്യായം സൂറത്ത് ഹജ്ജിലെ 78-ൽ, ഖുർആനിലെ 2-ാം അധ്യായം 143-ൽ, ഖുർആനിലെ 3-ാം അധ്യായം 104-110 പറയുന്നത് കുൻതും ഖൈറ ഉമ്മ, നിങ്ങളൊരു ഉത്തമ സമുദായമാണ്. അത് മുസ്ലിങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ആ ഉത്തമ സമുദായത്തിന്റെ പ്രത്യേകത എന്താണ്? 715 കോടി മനുഷ്യർക്കും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടവരാണ് നിങ്ങൾ. അങ്ങനെ എഴുന്നേൽപ്പിക്കപ്പെട്ട നിങ്ങളുടെ ലക്ഷ്യം നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുക എന്നതാണ്. അതുകൊണ്ട് തന്നെ ഓരോ വ്യക്തിയുടെ ബാധ്യതയാണ് മദ്യത്തിനെതിരെ, മയക്കുമരുന്നിനെതിരെ. കേരളം അതിന്റെ കരാളാസ്ഥങ്ങളിൽ മഹാജലപ്രളയമുണ്ടായി, വലിയ ചുഴലിക്കാറ്റുകളുടെ ഭീഷണി, ഡാം സൈറ്റുകൾ തുറന്നു വിട്ടിരിക്കുന്നു, ഷട്ടറുകൾ തുറന്നു വിട്ടിരിക്കുന്നു, ജലപ്രവാഹം ഭീതിതമായി കടന്നു വരുന്നു. ഇന്തോനേഷ്യയിൽ, ആർമീനിയയിൽ, സാൻഫ്രാൻസിസ്കോയിൽ, കാലിഫോർണിയയിൽ എല്ലാം ചുഴലിക്കാറ്റുകളുടെയും സുനാമികളുടെയും ഭീതി പരത്തിക്കൊണ്ടാണ് ലോകം നിലനിൽക്കുന്നത്. ആരാണ് മനുഷ്യൻ എന്ന ചോദ്യം പ്രസക്തമാണ്. എന്താണ് മനുഷ്യത്വം എന്ന ചോദ്യം പ്രസക്തമാണ്. മനുഷ്യന്റെ ശുദ്ധീകരണം എന്തുകൊണ്ട് എന്ന ചോദ്യം പ്രസക്തമാണ്. ഇവിടെ നാം എല്ലാം ഉറക്കെ ചിന്തിക്കേണ്ട ചില സംഗതികളുണ്ട്. ഉറക്കെ ചിന്തിക്കേണ്ട സംഗതികളിൽ ഒന്ന്, ലോകത്ത് എത്രയോ അനന്ത പരകോടി ജീവജാലങ്ങളുണ്ട് ലോകത്ത്. ഏതെങ്കിലും ഒരു ജീവവർഗം, നായയോ പന്നിയോ പശുവോ പോത്തോ കാളയോ, ഏതെങ്കിലും ഒരു മദ്യഷാപ്പിന്റെ മുമ്പിൽ ക്യൂ നിൽക്കുന്നുണ്ടോ? ആലോചിക്കേണ്ട 1-ാമത്തെ പോയിന്റുകളിൽ ഒന്നാണ്. ഏതെങ്കിലും ഒരു ജീവവർഗം, ഒരു കുരങ്ങാവട്ടെ, പന്നിയാകട്ടെ, പട്ടിയാകട്ടെ, പേട്ടവെള്ളം കുടിക്കാൻ വേണ്ടി കള്ളു ഷാപ്പിന്റെ മുമ്പിൽ ക്യൂ നിൽക്കുന്ന ഒരു കാഴ്ച ഏതെങ്കിലും ഒരു ജീവവർഗത്തിലുണ്ടോ? കാവൽ നിൽക്കുന്ന കാവൽ നായ കാട്ടായി അടിച്ച് പൂസായി അതിന്റെ ചുമതല ഒഴിവാക്കി കള്ളന്മാർക്ക് ആ ജ്വല്ലറി കുത്തി തുറക്കാൻ അവസരം ഒരു നായ ഒരുക്കിയിട്ടില്ല. LKGയിൽ പഠിക്കാത്ത, UKGയിൽ പഠിക്കാത്ത, യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാത്ത, സാംസ്കാരികയിൽ പഠിക്കാത്ത, നാട്ടമീമാംസകൾ പഠിക്കാത്ത, മതദർശനങ്ങൾ പഠിക്കാത്ത, സെമിറ്റിക് മതങ്ങളുടെ വേദഗ്രന്ഥത്തിന്റെ താളുകളിലൂടെ ഊഴിയിട്ടിറങ്ങാത്ത ചന്തുലോകം അതിന്റെ കരൾ മദ്യപിച്ച് നശിപ്പിച്ചിട്ടില്ല, അതിന്റെ ഹൃദയം മദ്യപിച്ച് നശിപ്പിച്ചിട്ടില്ല, അതിന്റെ കൂടപ്പിറപ്പുകളെ മദ്യപിച്ചിട്ട് കൊന്നിട്ടില്ല, അതിന്റെ കൂടപ്പിറപ്പുകളെ ബലാത്സംഗം ചെയ്തിട്ടില്ല, അതിന്റെ കൂടപ്പിറപ്പുകളെ അരിഞ്ഞു വീഴ്ത്തിയിട്ടില്ല. മനുഷ്യൻ എന്ന ഉൽക്കിട്ട സിദ്ധി ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഏതെങ്കിലും പട്ടിയുടെ കൽ സീറോസിസ് ബാധിച്ചിട്ടുണ്ടോ? മദ്യപിച്ചിട്ട് ഉന്നത വിദ്യാഭ്യാസ വിചക്ഷണൻ, രാഷ്ട്രീയ മീമാംസകൻ, ഒരു സാമൂഹിക പ്രവർത്തകന്റെ കയ്യിൽ നിന്നാണ് മദ്യപിച്ചിട്ട് ഇന്നലെ 3 പേര് മരിച്ചത് എന്ന് പത്രത്താളുകളിലൂടെ വഹിക്കുമ്പോൾ സാംസ്കാരികത, സാമൂഹിക പ്രവർത്തനം എന്നൊക്കെ പറയുന്നതിന്റെ മാനം ആധുനിക ലോകത്തെന്താണ് എന്ന് നമുക്കറിയില്ല. കാരണം സ്വാതന്ത്ര്യത്തിന് പുതിയ നിർവചനം വന്നു, അന്തസ്സിന് പുതിയ നിർവചനം വന്നു. ഉടുമുണ്ടിരിയുന്നതിന് അന്തസ് എന്ന് സുപ്രീം കോടതി വിധിക്കുന്ന വൃത്തികെട്ട കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ദ്വാപരയുഗവും കഴിഞ്ഞ്, ത്രേതായുഗവും കഴിഞ്ഞ് കലിയുഗത്തിലെത്തി നിൽക്കുന്നു എന്ന് സനാതന ധർമ്മത്തിന്റെ ആളുകൾ പറയുന്നു. ഈ കാലം അലാമാത്തുള്ള ഖിയാമയുടെ കാലമാണ് എന്ന് തിരുദൂതരുടെ അനുയായികൾ പറയുന്നു. വരാനിരിക്കുന്ന ഒരു മഹാനാശത്തെ കുറിച്ച് സെമിറ്റിക് മതങ്ങൾ സംസാരിക്കുന്നു. ഒരു മടങ്ങിപ്പോക്ക്,
ശ്രീബുദ്ധന്റെ അങ്കുലിമാൽ ഡാങ്കു എന്ന കൊള്ളക്കാരൻ ശ്രീബുദ്ധനോട് ചോദിക്കുന്നുണ്ട്, ടഹർജ നിൽക്കവിടെ? ശ്രീബുദ്ധൻ നിന്നു, അദ്ദേഹത്തിന്റെ കണ്ണുകളിലേക്ക് തുറിച്ചു നോക്കി ചോദിച്ചു, ഞാൻ നിന്നു, നീ എപ്പോഴാ നിൽക്കുന്നത്? ഞാൻ നിന്നു, നീ എപ്പോഴാ നിൽക്കുന്നത്? നിന്റെ അധർമ്മം നീ എപ്പോഴാ നിൽക്കുന്നത്? നമുക്കൊക്കെ അറിയാം, ഇസ്ലാമിക സമൂഹത്തിന് ഏറ്റവും കാതലായ ചില പ്രമാണങ്ങളുണ്ട്. അതിലൊന്നാമത്തത് ഖുർആന. ആ ഖുർആൻ മനുഷ്യനെ പറ്റി പറയുന്നത്, ഇൻസാൻ എന്ന് പറഞ്ഞാൽ, മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മനന സ്വഭാവമുള്ളവൻ എന്നാണ്. മനന സ്വഭാവമുള്ളവൻ മനുഷ്യൻ. മനുഷ്യന്റെ പ്രത്യേകത അതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മദ്യപാനിയായ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തിനോട് ഞാൻ ചോദിച്ചു, എടാ നീ എന്റെ കൂടെ സ്കൂളിൽ പഠിച്ചു, കോളേജിൽ പഠിച്ചു, നമ്മൾ സുഹൃത്തുക്കളായി, ഇന്ന് നീ അധ്വാനിക്കുന്നു, പക്ഷേ അധ്വാനിക്കുന്നതിന്റെ 90% മദ്യപിച്ചിട്ടാണ് നീ വീട്ടിലെത്തുന്നത്. നിന്റെ ഭാര്യക്ക് നിന്റെ പേടിയാണ്, നിന്റെ മക്കൾക്ക് നിന്റെ പേടിയാണ്, നിന്റെ അമ്മയ്ക്ക് നിന്റെ പേടിയാണ്. ഈ അവസ്ഥ ജന്തു ലോകത്തിന് ഇല്ല ബാബു, ഇത് മനുഷ്യർക്ക് മാത്രമുള്ളതാണ്. മനുഷ്യന്റെ പ്രത്യേകത, ആത്മാവ് സന്നിവേശിപ്പിച്ച സിട്ടി ആണ് മനുഷ്യൻ. നിങ്ങളൊക്കെ ആലോചിച്ചു, ഈ പരിപാടിയിൽ ഡ്രസ് ധരിച്ചിരിക്കുന്നു ഇല്ലേ? ഇല്ല, ഡ്രസ് ധരിക്കാത്ത ആരുമില്ല അവിടെ. ഒരൊറ്റ ജീവവർഗവും ഡ്രസ് ധരിക്കുന്നില്ല. ഞാൻ ഒരൊറ്റ കാര്യം പറയാം, മനുഷ്യൻ എന്ന സൃഷ്ടിയുടെ മാത്രം അവൻ മാത്രം എന്തുകൊണ്ട് ഡ്രസ് ധരിക്കുന്നു എന്ന് മാത്രം ചിന്തിച്ചാൽ മതനിഷേധം താനേ ഇല്ലാതോ? പരിണാമ സിദ്ധാന്ത പ്രക്രിയ അനുസരിച്ച് കുരങ്ങിൽ നിന്നാണല്ലോ മനുഷ്യനുണ്ടായത്. കുരങ്ങാകുന്ന കാലത്ത് വസ്ത്രം ധരിക്കാൻ തോന്നിയിട്ടില്ല അതിന് ഒരു ഘട്ടത്തിലും. കുരങ്ങിൽ നിന്ന് മനുഷ്യൻ എന്ന പരിണാമം രൂപപ്പെട്ടപ്പോൾ അവിടെ നിന്ന് എപ്പോഴാണ് പരിണാമ സിദ്ധാന്തത്തിന്റെ ഏത് ഘട്ടത്തിലാണ് വസ്ത്രം ധരിക്കണം എന്ന് തോന്നലുണ്ടായത്? ഞാൻ നിങ്ങളും വീട്ടിൽ കല്ലി മുണ്ടെടുക്കും, ടീഷർട്ട് ധരിക്കും, പക്ഷേ നമ്മൾ വേദികളിലേക്ക് വരുമ്പോൾ വെള്ള മുണ്ടെടുക്കുന്നു, വെള്ള ഡ്രസ് ധരിക്കുന്നു, അടിവസ്ത്രം ധരിക്കും. ആരും അടിവസ്ത്രം ധരിച്ച് ഒരിക്കൽ പോലും ആരും റോട്ടിലിറങ്ങി നടന്നിട്ടില്ല. ഉണ്ടെങ്കിൽ പറയുമ്പോഴേക്കെന്തോ മാനസിക തകരാറുണ്ട്. എന്തുകൊണ്ടാണ് മനുഷ്യനിൽ മാത്രം നല്ല വസ്ത്രം ധരിച്ചിട്ടില്ലെങ്കിൽ കുറ്റബോധം തോന്നുന്നത്? മനുഷ്യന് മാത്രം എന്തേ എന്ന ചോദ്യത്തിൽ നിന്ന് മനുഷ്യനാരാ എന്ന് പഠിക്കേണ്ടിയിരിക്കും. മനുഷ്യനാരാ എന്ന പഠിപ്പിൽ നിന്നാണ് മനുഷ്യൻ മദ്യപിക്കാൻ പാടുണ്ടോ? പെരിന്തൽമണ്ണയിലെ മൗലാനയിടകിയിൽ ന്യൂഹോപ്പ് എന്ന് പറയുന്ന മദ്യപാനത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടവരെ 21 ദിവസം ട്രീറ്റ് ചെയ്യുന്ന സ്ഥാപനത്തിൽ ഞങ്ങൾ ക്ലാസ് എടുക്കാറുണ്ട്. ഞാൻ ഇവിടുന്ന് അവിടുത്തെ അവിടെ വരുന്ന നാനാ ജാതി മതത്തിൽപ്പെട്ട ആളുകളോട് ഞാൻ ചോദിക്കാറുണ്ട്, നമ്മുടെ ചുറ്റുവട്ടത്തെ ഏതെങ്കിലും ഒരു ജീവവർഗം, ഏറ്റവും വൃത്തികെട്ട് പന്നി എന്ന് നമ്മൾ പറയുന്ന ജീവി മദ്യപിക്കുന്നുണ്ടോ? അപ്പൊ അതിന്റെ താഴെയാണല്ലേ നിങ്ങളുടെ സ്ഥാനം. വിശുദ്ധ ഖുർആൻ അതും പറഞ്ഞു, ഉലായിക്കല്ല നാം ബൽഹും മതൽ, അവർ നാക്കാലികളാണ്. ഏയ്, അങ്ങനെയല്ല, അതിന്റെയും താഴെയാണ്. ഓ, ഖുർആനിലെ 7-ാം അധ്യായം 179-ാമത്തെ വചനമാണ്. ലഹും ഖുലൂബുല്ലാ യഫ്ഖഹു നബിഹ, ചിന്തിക്കാനൊരു ഹൃദയം തന്നിരുന്നില്ലേ നിങ്ങൾക്ക്, കാണാനുള്ള കണ്ണ് തന്നിരുന്നില്ലേ? തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന്റെ പിറകിലെ ഒരു മഹാസ്ഥാപനത്തിൽ ജോലി ചെയ്ത ഒരാളാണ്. അവിടെ മദ്യപിച്ചിട്ട ആളുകൾ ആ സെക്രട്ടേറിയറ്റിന്റെ പിറകിലൊക്കെ വീണെടുക്കും, നല്ല പാൻസും ഷർട്ടും എല്ലാം ഒഴുക്കി ഇൻസൈഡ് ഒക്കെ ചെയ്ത് നല്ല ഉദ്യോഗസ്ഥന്മാർ. എന്നിട്ട് നായ മൂത്രമൊഴിക്കുന്ന കാഴ്ച മനുഷ്യനല്ലാത്ത ലോകത്താർക്കുള്ളത്? മനുഷ്യനല്ലാത്ത ആർക്കാവുള്ളത്? മനുഷ്യനെന്ന ഈ മഹാസിദ്ധിക്ക് തിരഞ്ഞെടുക്കാനുള്ള അവകാശം, നന്മയും തിന്മയും ജന്തു ലോകത്തിനതില്ല. ലോകം എത്രയോ കഴിഞ്ഞു, ഒരു ജന്തും ഇന്നുവരെ മദ്യപിച്ചില്ലല്ലോ. ആലോചിക്കേണ്ട വളരെ പ്രധാനമായ കാര്യം, അതിന് ദൈവം നൽകിയ ശരീരം അത് വളരെ സംരക്ഷിക്കുന്നു, അതിനാവശ്യമുള്ളത് മാത്രം കഴിക്കുന്നു, അതിന്റെ ശരീരത്തെ അത് കേടുവരുത്തുന്നില്ല. ദൈവത്തോടുള്ള നന്ദി അത് പൂർണ്ണമായി പ്രകാശിപ്പിക്കും. മഹാനായ ഇമാം, ഞാൻ ഇവിടെ എല്ലാവരും നമ്മൾ ഓരോരുത്തരും, നമുക്ക് ഓരോരുത്തർ ലീഗ് സംഘടിപ്പിക്കുന്നു, ഞങ്ങൾ സംഘടിപ്പിക്കാറുണ്ട്, ഇവിടുത്തെ എല്ലാ മതസംഘടനകളും സംഘടിപ്പിക്കാറുണ്ട്. പക്ഷെ വ്യക്തിപരമായ ഒരു ചോദ്യം, ആരെയും കുറ്റപ്പെടുത്താനൊന്നുമല്ല, ഒരു ജനത സ്വയം മാറ്റത്തിന് തയ്യാറാകാത്ത കാലത്തോളം അള്ളാഹു അല്ല മാറ്റൂല എന്നാണ്. ഞാൻ ആത്മാർത്ഥമായി ചോദിക്കും, ഇങ്ങനത്തെ ഒരു സദസ്സിൽ എനിക്ക് വന്ന് പ്രസംഗിക്കാം, പക്ഷെ എന്റെ അയൽപ്പക്കത്ത് മദ്യപിക്കുന്ന ഒരാളെ
വ്യക്തിപരമായി ചെന്ന് കണ്ട് നിരന്തരമായി അയാളുടെ കൂടെ സാവർത്തിച്ച് അയാളെ ഉപദേശിച്ച് ആ തിന്മയുടെ ഗൗരവം പറഞ്ഞ് ആ കുടുംബത്തിന് സന്തോഷത്തോടെ അയാളെ തിരിച്ചു കൊടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ? ഈ ചോദ്യം ഞാൻ ഇവിടെ ഇരിക്കുന്ന ലീഗുകാർ ഓരോ പ്രവർത്തകരോട് ചോദിക്കാം. വ്യക്തിപരമായി ഒരു മദ്യപാനിയെ കാൻവാസ് ചെയ്ത് അയാളെ മദ്യത്തിൽ രക്ഷപ്പെടുത്താൻ ലീഗ് എന്നുള്ള നിലക്കല്ല മനുഷ്യർ എന്ന നിലയിൽ നമുക്ക് സാധിക്കും. ഞാൻ ആത്മാർത്ഥമായി ചോദിക്കാം, ഇങ്ങനെ ഒന്നിച്ചു കൂടുന്നിടത്ത് വികാരഭരിതമാകാനുള്ള, ഞാൻ വളരെ സത്യസന്ധമായി പറയുന്നു, മുൻവിധികളൊന്നുമില്ല എനിക്ക്. ഞാൻ ലീഗിനെ അപാരമായി സ്നേഹിക്കുന്ന ഒരാളാണ് മനസ്സിലായി. പക്ഷെ ഞാൻ ആത്മാർത്ഥമായി ചോദിക്കുന്ന ഒരു വ്യക്തി, നമ്മൾ നാല് മദ്ഹബിന്റെ ഇമാമിങ്ങളെ കുറിച്ച് പറയും, മനസ്സ് തട്ടുന്ന ഒരു ചരിത്രം പറയാം. നാല് മദ്ഹബിന്റെ ഇമാമിങ്ങൾ, അതിലേറെ പ്രസിദ്ധനാണ് ഒന്നാമത്തെ ഇമാം, ഇമാം അബൂ ഹനീഫത്തു അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി അൽകുഫി. അദ്ദേഹത്തിന്റെ നാട്ടിലൊരു മദ്യപാനി ഉണ്ടായിരുന്നു. ചരിത്രം പറയുന്ന എന്തിനു വെച്ചാൽ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഓർത്തിരിക്കാൻ, ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ അയൽവാസി ഒരു മദ്യപാനി. ഞാൻ ഒരു കാര്യം പറയാം, ഈ സ്ഥാപനത്തെ എടുത്തു പോകും, ഇവിടുത്തെ ആളുകളുടെ മനസ്സിൽ നിന്ന് മദ്യത്തെ കുറിച്ചുള്ള ചിന്ത പോയാൽ എന്തിനു ഈ സ്ഥാപനം? പരിശുദ്ധ ഗ്രന്ഥാലയത്തിൽ മുഖൂട്ടിച്ചില്ലാണ് വിഗ്രഹം ഉണ്ടായിരുന്നു, ഒരെണ്ണത്തെ പോലും നബി നശിപ്പിച്ചില്ല. അതേതൊരു ജനത വെച്ചോ അവരെ കൈകൊണ്ട് എടുത്തു പുറത്തേക്ക്. ഇസ്ലാമിക മദ്യ നിരോധനത്തിന്റെ ചരിത്രം പരിശോധിച്ചു നോക്കിയേ, ആർണോൾഡ് ടോയംബിയുടെ സിവിലൈസേഷൻ ഓൺ ട്രയൽ എന്നുള്ള ഗ്രന്ഥം ഒന്ന് വായിച്ചു നോക്കണം. ഞാൻ വെറുതെ പറയല്ലേ, എന്തായിരുന്നു അതിന്റെ ഒരു ചരിത്ര പശ്ചാത്തലം? മനുഷ്യന്റെ മനസ്സിലാണ് ഇതെല്ലാം. ഇതെല്ലാവരും നമ്മളെല്ലാരും മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യമാണ്. ഇമാ അബു ഹനീഫ റഹ്മത്തുള്ളാഹിയുടെ അയൽവാസിയുടെ മുഴുവൻ മദ്യപാനി, മുസ്ലിം നവതാരി, എല്ലാവരും അയാളെ പറ്റി പരാതി പറഞ്ഞു, മാസ് പെറ്റീഷൻ പോയിട്ട് അയാളെ പോലീസ് കൊണ്ട് ഈ ജയിലിട്ടു. പക്ഷെ അന്ന് ഇതെല്ലാരും ഉൾക്കൊള്ളുന്ന ഒരു കാര്യമാണ്, ആ മദ്യപാനിയുടെ ഉമ്മ ശാന്തമായെന്ന് ഉറങ്ങി, ഭാര്യ അൽഹംദുലില്ലാഹ്, മക്കളും അല്ലാതെ സ്തുതിച്ചു, ജന്തു രക്ഷപ്പെട്ട് ഞങ്ങളൊക്കെ എന്നായിരുന്നു മനോഗതം. പക്ഷെ അന്ന് ഒരാൾ ഉറങ്ങിയില്ല, പാർട്ടി നോക്കിയല്ല, സംഘടന നോക്കിയല്ല, അന്നൊരു മനുഷ്യ സ്നേഹി സ്പന്ദിക്കുന്ന ഹൃദയത്തിന്റെ ഉടമ അന്ന് ഉറങ്ങിയില്ല, മഹാനായ ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി. ആ നാല് മദ്യപിന്റെ പേരിൽ തല്ലാൻ നമുക്കറിയാം, പക്ഷെ ഇമാം അബൂ ഹനീഫയുടെ മനസ്സിന്റെ ശുദ്ധി അത് നേടിയെടുക്കാൻ നമുക്ക് സാധിക്കാതെ പോയി. ഇമാം അബൂ ഹനീഫ അന്ന് ഉറങ്ങിയില്ല, അന്ന് അദ്ദേഹത്തിന് തെളിച്ചു നിസ്കരിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ഖിയാമല്ലൈൽ ഒരേ നിസ്കാരമാണ്, ഉറങ്ങിയിരുന്നപ്പോ കൂലി കൂടുതൽ കിട്ടും. പക്ഷേ ആ മനുഷ്യനെ കുറിച്ച് ചിന്തിച്ചിട്ട് ഉറങ്ങാൻ കഴിഞ്ഞില്ല. വലത്തോട്ട് ചരിഞ്ഞു കിടക്കും, ഇടത്തോട്ട് ചരിഞ്ഞു കിടക്കും. എന്താ തരുന്നത്? എന്താ അറിയോ, വലിയ പണ്ഡിതനായി ഞാൻ ഈ നാട്ടിൽ ജീവിച്ചിട്ട് ഒരു മദ്യപാനി ജയിലെത്തുന്നവരെ എനിക്ക് അയാളെ കുറിച്ച് ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നത് എന്റെ പോരായ്മയാണ് എന്ന ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി മനസ്സിലാക്കി. രാവിലെ സുബഹി നിസ്കാരം കഴിഞ്ഞ് ജയിൽ സൂപ്രണ്ടിനെ ചെന്നു, ഇമാം അവർ ഫേമസ് ആയിരുന്നു, അദ്ദേഹത്തെ കണ്ടപ്പോ സൂപ്രണ്ട് ചാടി ചെയ്യുന്നത്, ഇതിനാണ് ഇവിടെ വന്നത്, എന്താണ് അവർക്ക് എന്നിവിടെ ഒന്നുമില്ലേ, എന്റെ നാട്ടുകാരൻ ഒരു മദ്യപാനിയെ നിങ്ങൾ ഇവിടെ പിടിച്ചുകൊണ്ടുവന്നിട്ട് എനിക്ക് അയാളെ വിട്ടുതരണം, അയാളെ ഗ്യാരണ്ടി ഞാൻ ഏറ്റു, എനിക്ക് അയാളെ തരണം. അങ്ങനെ ഇമാം അവർക്കലുടെ മേന്മ കൊണ്ടും വ്യക്തിത്വം കൊണ്ടും ആ മദ്യപാനിയെ വിട്ടയക്കുകയാണ്. ഞാനിവിടെ പറയുന്നത് ഇമാ അബു ഹനീഫ മദ്യപാനിയുടെ ഷോൾഡറിൽ കൈവച്ച് ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഒരു ചോദ്യം ചോദിച്ചു, എന്താണായത്? നാടൻ വർത്തമാനത്തിലൂടെ ഞാൻ അവതരിപ്പിക്കട്ടെ, എന്തായത്? നീ നിന്റെ ജീവിതത്തെ കുറിച്ച് ആലോചിച്ചിട്ടോ? നിന്നെ നൊന്ന് പ്രസവിച്ച മാതാവ് ഇന്നലെ അൽഹംദുലില്ലാന്നാ പറഞ്ഞത്, നിന്റെ ഭാര്യ, നിന്റെ കൂടെ കിടന്നവൾ, നിന്റെ മക്കൾ ആശ്വാസത്തിൽ ഇന്നലെ കിടന്നുറങ്ങി, നിന്റെ ജീവിതത്തെ കുറിച്ച് നീ ആലോചിച്ചിട്ടുണ്ടോ? ദൈവം തന്ന ശരീരത്തെ കേടുവരുത്തി സ്വന്തം കുടുംബത്തിന് വേണ്ടാത്തവനായി എന്തു പ്രകാരമുണ്ടായി എന്ന ഇമാം അബൂ ഹനീഫയുടെ ആത്മാർത്ഥമായ ഹൃദയത്ത് തട്ടിയ ചോദ്യം എന്നേക്കും മദ്യത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഇമാം അബൂ ഹനീഫയുടെ ശിഷ്യനായി തീർന്നു. ഇത് മാജിക് അല്ല, ഇത് മനുഷ്യർക്ക് ഇടപെടാൻ പറ്റുന്ന വേദന. അറിയുക, നിങ്ങളുടെ ശരീരത്തിൽ മാംസമിണ്ടുമുണ്ട്, അത് നന്നായാൽ ശരീരം മുഴുവനും നന്നായി, അത് കേടുവന്നാൽ ശരീരം മുഴുവനും കേടുവന്നു, അത് ഹൃദയമാണ്, ആ ഹൃദയത്തിലാണ് തിന്മയുടെ സ്വാധീനം. ഞാൻ എല്ലാവരോടും പറയും, ഈ സമരം എത്ര നീണ്ടു നിൽക്കട്ടെ, നീണ്ടു നിൽക്കാതിരിക്കട്ടെ, ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളും ആത്മാർത്ഥമായി എനിക്ക് പറയാൻ പറ്റും, മദ്യപാനികൾ നല്ല മനസ്സിന്റെ ഉടമകളാണ് ഭൂരിപക്ഷം. നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ടോ? അറിയില്ല. മദ്യപാനികളുടെ സാഹചര്യങ്ങൾ, ജീവിതത്തിന്റെ സന്ദർഭങ്ങൾ,
നമുക്ക് മദ്യപാനത്തെ വെറുക്കാം, ഒരു മദ്യപാനി അതായതിന്റെ സിറ്റുവേഷൻ അത് പരിശോധിക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് അയാളിലേക്ക് കയറി ചെല്ലാൻ പറ്റും. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, സാധിച്ചത് കൊണ്ടാ പറയുന്നത്. ഏതേത് മദ്യപാനിയെയും ഇമാം മഹാനായ നൂർ അലൈഹിസ്സലാമിനെ കുറിച്ച് തഫ്സീർ തബരിയിൽ പറയുന്നുണ്ട്, ഒരു മനുഷ്യനെ നന്നാക്കാൻ അദ്ദേഹം 20 തവണ പോയി. 20 തവണ ഞാൻ എല്ലാവരോടും ചിന്തിക്കാൻ വേണ്ടി പറയാം. മുസ്ലിങ്ങളാണ് എന്റെ പ്രസംഗം കേൾക്കുന്ന ഭൂരിപക്ഷം എന്നതുകൊണ്ട് എന്ന് ഖുർആൻ മനോഹരമായി 55 പറയുന്നു. എത്ര തവണ പറയുന്നുണ്ട്? 31 തവണ പറയുന്നുണ്ട്. എന്തിനാ? ജിന്ന് വർഗത്തെയും ഇൻസ് വർഗത്തെയും നന്നാക്കാനാണ് 31 തവണ അള്ളാഹു ചോദിച്ചത്. അള്ളാഹുവിന്റെ ഗ്രന്ഥം ഒരേ ആയത്ത് 31 തവണ മഹാബുദ്ധിജീവിയുള്ള മനുഷ്യനെ അറിയിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരുത്തനെ നന്നാക്കാൻ 31 തവണ പറയേണ്ടി വന്നാൽ അത് പോണമെന്നാണ് പറയുന്നത്. ഞാൻ നിങ്ങളോട് പ്രതിജ്ഞ ചെയ്യാൻ പറയും, സ്വന്തം അയൽപ്പക്കത്തുള്ള ഒരുത്തനെ, അല്ലെ കുടുംബത്തിൽപ്പെട്ട ഒരുത്തനെ, അല്ലെ ബാപ്പ മദ്യപാനിയാണെങ്കിൽ ബാപ്പാനെ, മോൻ മദ്യപാനിയാണെങ്കിൽ മോനെ, മോനെ നന്നാക്കി എടുത്തിട്ടേ ഞാൻ അടവും. ഒരു സമരപ്പന്തലും ഞാൻ പോയിട്ടില്ലെങ്കിലും എന്റെ മോനെ, അങ്ങനെ ഒരു വ്യക്തിയുടെ നന്നാകലാണ് ഒരു കുടുംബത്തിന്റെ നന്നാകൽ. ഒരു കുടുംബത്തിന്റെ നന്നാകലാണ് സാമൂഹിക ശക്തിയുടെ അടിസ്ഥാന ഘടകം. ഞാൻ ആത്മാർത്ഥമായി ചെയ്യും. ഇവിടെ ഒരുപാട് മഹാസംഘടനകളുടെ പ്രതികൾ കേൾക്കുന്നു. ഈ പ്രസംഗം കേട്ടിട്ട് മഹാനായ ഇബ്നു അബ്ബാസ് റഹ്മാനു, ഞാൻ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, ഇത് ലീഗിന് ഇനി അങ്ങോട്ട് പ്രവർത്തിക്കുമ്പോൾ ഒരു മതപ്രബോധകൻ എന്ന നിലയിൽ ഇങ്ങനെ ചില വശമുണ്ട് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. കാരണം നിങ്ങൾക്ക് കിട്ടുന്ന വേദി അതൊരു രാഷ്ട്രീയ വേദിയാണ്, അതിലൊരു പൊതുപിന്തുണയുണ്ട്. മതസംഘടന ആകുമ്പോൾ ആളുകളുടെ മനസ്സിൽ കമ്പാട്ട് വൽക്കരിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയാണ്, ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി വന്നിട്ട് ഒരാൾ പറഞ്ഞു, ഞാൻ സമൂഹത്തിന്റെ തിന്മക്കെതിരെ ശബ്ദിക്കാൻ ആഗ്രഹിക്കുന്നു, സമൂഹത്തെ നന്നാക്കാൻ ഇറങ്ങി പുറപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ അദ്ദേഹം ചോദിച്ചു, 3 കാര്യം നീ പ്രാവർത്തികമാക്കിയിട്ടുണ്ടോ? എങ്കിൽ മാത്രമേ നിനക്ക് അതിന് പെർമിഷൻ ഉള്ളൂ. നീ ജനങ്ങളോട് നന്മ കൽപ്പിക്കുകയും നിന്റെ കാര്യത്തിൽ അത് മറന്നു പോവുകയുമാണോ? അങ്ങനെ മറക്കുന്നവനാണ് നീ എങ്കിൽ നിനക്ക് പ്രസംഗിക്കാൻ അവകാശമില്ല, ഉത്ബോധിപ്പിക്കാൻ അവകാശമില്ല. രണ്ടാമത്തത്, യാ അയ്യുഹല്ലദീന ആമനൂ ലിമ തഖൂലൂന മാ ലാ തഫഅലൂൻ. വിശുദ്ധ ഖുർആനിന്റെ 61 അധ്യായം സൂറത്തു സഫിലെ മനോഹരമായ വചനം, 2-3 വചനങ്ങൾ, സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാത്തത് പറയരുത് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇന്നല്ലാഹു ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. ഒരു ജനത സ്വയം മാറ്റത്തിന് തയ്യാറാകാത്ത കാലത്തോളം ഒരു സമൂഹത്തെ അല്ലാഹു മാറില്ല. നമ്മൾ തീരുമാനിക്കുന്നു. മുസ്ലിം സമുദായം, നിങ്ങൾക്കറിയാം തിരൂർ, നിങ്ങൾക്കറിയാം കോട്ടക്കൽ, അതുപോലെയുള്ള പ്രദേശങ്ങൾ, പൊന്നാനി 84 മസ്ജിദുകളുണ്ട്. പൊന്നാനിയിൽ 84 ഖുതുബ നടക്കുന്ന മസ്ജിദുകൾ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ മദ്യപിക്കുന്നു. എന്താ കാരണം? അടിസ്ഥാനപരമായി ആലോചിക്കേണ്ട കാര്യമാണ്. മനുഷ്യന്റെ മനസ്സിൽ തട്ടുന്ന എന്ത് നടക്കുന്നു എന്ന് നമ്മൾ ആലോചിക്കാം. മുസ്ലിങ്ങൾ വെള്ളിയാഴ്ച എല്ലാവരും പള്ളിയിൽ ഒരുമിച്ച് കൂടുന്നു, അവർ മദ്യത്തെ കുറിച്ച് എന്ത് ബോധവൽക്കരണം പള്ളിയിൽ നിന്ന് കിട്ടുന്നു? അടിസ്ഥാനപരമായി ആലോചിക്കേണ്ടതാണ്. ഒരു സമൂഹത്തിന്റെ മാറ്റം എന്നത് നമ്മൾ താൽക്കാലികമായി ഉണ്ടാക്കുന്ന സുഖപരമായ അഡ്ജസ്റ്റ്മെന്റുകളല്ല എന്ന് നമ്മൾ തീർത്ത് മനസ്സിലാക്കണം. ഒരു സമൂഹത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ 3 പോയിന്റ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്ന 3 പോയിന്റ് ശുഐബ് നബി പറഞ്ഞ 11:88 വചനത്തിൽ പറയുന്നത്, ഞാൻ ജനങ്ങളോട് ഏതൊരു തിന്മ എതിർക്കുകയും അത് ഞാൻ തന്നെ ചെയ്യുകയോ എന്ന് ചോദിക്കുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഈ 3 കാര്യം എനിക്ക് നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എങ്കിലും നടപ്പാക്കുന്നവരെ താങ്കൾക്ക് ജനങ്ങളെ നന്നാക്കാൻ അവകാശമില്ല. മദ്യത്തെ കുറിച്ചോ ഏതെങ്കിലും അതെത്ര ചെറുതായിക്കൊള്ളട്ടെ, ഇപ്പൊ നമ്മറിയാം, നോക്കൂ, നിങ്ങൾ ഈ കഴിഞ്ഞ ദിവസം 200 കോടി രൂപയുടെ 200 ലക്ഷത്തിന്റെ എങ്ങാനാണ്ട് മയക്കുമരുന്ന് കൊച്ചിയിൽ വെച്ചത്. എനിക്ക് തോന്നുന്നത്, ഞാൻ എന്റെ വായനയുടെ ഒരു അടിസ്ഥാനത്ത് പറയാണ്, ഈ ജലപ്രളയത്തിന് ശേഷം മയക്കുമരുന്ന് വിൽപ്പന കൂടിയിട്ടേ ഉള്ളൂ. മനുഷ്യന്മാരെന്നായിട്ടൊന്നുമില്ല, മനുഷ്യന്മാർക്കൊരു മെസ്സേജ് ഉള്ളിൽ നിന്ന് കിട്ടിയിട്ടില്ല. ഇനി ഭൂമി എന്ന് കുളിക്കാലും ഇതൊക്കെ ചെയ്യാം. എല്ലാ പേരുകളും നിങ്ങൾ പരിശോധിച്ചോ, ബഹുഭൂരിപക്ഷം പേരുകൾ ഇവിടെ ആരുടെ നാമങ്ങളാണ്? പറഞ്ഞ ആ സമുദായത്തിന്റെ അവസ്ഥ ഞാൻ പറയുന്നത്, ഈ സമുദായത്തിലെ മദ്യപാനികളായ ഒരു വലിയ സമുദായം, ഇതിന് ചുക്കാൻ പിടിക്കുന്ന ഒരു വലിയ സമുദായം അവരൊക്കെ. ഇപ്പൊ നമ്മുടെ കേരളത്തെ കുറിച്ച്
ശ്രീനാരായണ ഗുരു പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു വാചകം എന്താണ്? ജാതി മത വിദ്വേഷം ഏതുമില്ലാതെ സോദരത്തേന് വാഴുന്ന മാതൃകാസ്ഥാനമല്ലിത് എന്നാണ്. അതിന് ചെറിയൊരു വ്യത്യാസം വരുത്തിയിട്ടുള്ള കേരളമാണ് ശ്രീനാരായണ ഗുരു ഒക്കെ ഇവിടുന്ന് അങ്ങ് അപ്രത്യക്ഷമായതിനു ശേഷമുള്ള കേരളം. അതെന്താ? ജാതി മത വിദ്വേഷം ഏതുമില്ലാതെ സോദരത്തേന് വാഴുന്ന കള്ളിശാപ്പല്ലിത് എന്ന് കേരളത്തെ കുറിച്ച് പഠിണി. അതായത് പല സ്ഥലത്തും തല്ലുണ്ട്, അല്ലെ, കള്ളിശാപ്പിൽ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഒരു പ്രശ്നമില്ല, എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് അവിടെ മദ്യപിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് അവിടെ ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യാനി എന്നോ വേറെ ഏതെങ്കിലും ഒരു ജനമതമെന്നോ ഒന്നും ആളുകൾക്ക് യാതൊരു നിലയിലും ചിന്തയില്ലാത്ത അത്രയും ഐക്യമാണ് ആ തിന്മയുടെ കാര്യത്തിൽ. മദ്യഷാപ്പിന്റെ മുമ്പിൽ ക്യൂ നിൽക്കുന്നവരുടെ അവസ്ഥ മാത്രമല്ല, കേരളത്തിലീടെയായി കല്ല് കുടിക്കാത്ത അല്ലെങ്കിൽ അത് കിട്ടാത്ത ഒരാള് കേരളത്തിലില്ല എന്നുറപ്പു വരുത്തലാണ് വലിയ സ്റ്റേറ്റിനോടുള്ള സേവനം എന്ന് വിചാരിക്കുന്ന അവസ്ഥ ഇവിടെ ഭരിക്കുന്നവർക്കൊക്കെ ഉണ്ടായി പോകുന്നത് വളരെ ഖേദകരമായ ഒരു കാര്യം. മദ്യം സർവത്ര വിളമ്പുന്ന നമുക്ക് സാധാരണ അറിയാം, സാധാരണ എന്താണ്, വെള്ളം സർവത്രയെ കുടിക്കാനില്ലത്രേന ഏറ്റവും വലിയ പ്രതിസന്ധി വെള്ളത്തിന്. ഇന്തോനേഷ്യ പരിശോധിക്കൂ, അവിടുത്തെ സുനാമിക്ക് ശേഷം കുടിക്കാൻ വെള്ളമില്ല. കേരളത്തിൽ വെള്ളത്തിന് മുമ്പ് വെള്ളമല്ല, പക്ഷെ ഇഷ്ടം പോലെ കള്ളുണ്ട്. ചാലക്കുടി എന്ന് പറയുന്ന എനിക്ക് പലപ്പോഴും തോന്നിയിട്ട് ആ പേര് എങ്ങനെ ബോധപൂർവം വേണു, ചാലിട്ട് കുടിക്കുന്ന സ്ഥല അത്. ഏറ്റവും കൂടുതൽ മദ്യപിക്കുന്ന സ്ഥലമാണ് ചാലക്കുടി, കോടിക്കണക്കിന് രൂപയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഹ്യൂമൻ റിസോഴ്സ് എന്നത് ലോകത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. അത് ഇന്ത്യക്കുണ്ട് ഹ്യൂമൻ റിസോഴ്സ്. അത് ഏറ്റവും കൂടുതൽ നശിപ്പിക്കപ്പെടുന്നത് ഈ മദ്യപാനത്തിലൂടെയാണ്. ഒരു രാജ്യത്തിന്റെ സമ്പാദ്യം, ഖജനാവിന്റെ സമ്പാദ്യം അതൊക്കെ നേടുന്നത് മദ്യത്തിലൂടെയാണെന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ കെട്ടുറപ്പ് നശിപ്പിച്ചുകൊണ്ടാണ് ഇതൊക്കെ കടന്നു വരുന്നത്. ഏറ്റവും വേദനിക്കുന്ന ലക്ഷോപലക്ഷം മനുഷ്യരുണ്ട് കേരളത്തിൽ, മദ്യപാനിയായ പിതാവിന്റെ അക്രമത്തിന് വിധേയമായവർ, കാമാസക്തി വിധേയമായ മക്കൾ, അങ്ങനെ അനവധി. നമുക്കറിയാം കല്ലമ്പലം എന്ന് പറയുന്ന തിരുവനന്തപുരത്ത് ഖൈറുൻ നിസ എന്ന ഹംറുൻ നിസ കല്ലിന്റെ പെണ്ണ്, ഹംർ എന്ന് പറഞ്ഞാൽ ബുദ്ധിയെ മറപ്പിച്ച് കളയുന്നത് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ പാലും മദ്യവും മിഅ്റാജിന്റെ രാത്രിയിൽ പ്രദർശിപ്പിക്കപ്പെട്ടപ്പോൾ ഫിത്റത്തിനെ, ശുദ്ധതയെ, പാലിനെ തിരുദൂതർ തെളിഞ്ഞെടുത്തതായി ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ ഇവിടെ വളരെ പ്രധാനമായ ഒരു കാര്യം, എന്തിനു മദ്യപിക്കാതിരിക്കണം, എന്തിന് വ്യഭിചരിക്കാതിരിക്കണം, എന്തിന് പലിശ കൊടുക്കാതിരിക്കണം, എന്തിന് കൊലപാതകം നടത്താതിരിക്കണം എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു സമൂഹിയുണ്ട്. അവിടെ അവരെ നന്നാക്കാൻ ഇസ്ലാമാണ് കൃത്യമായ മാർഗദർശനം കൊടുത്തിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമൂഹം മദ്യത്തിൽ മുങ്ങിക്കുളിച്ചവരായിരുന്നു. ആ മുങ്ങിക്കുളിയിൽ നിന്നിരുന്ന ഒരു ജനതയാണ് പ്രവാചക തിരുമേനി നന്നാക്കിയെടുത്തത്. ഒന്നാമതായി ലോകത്തിന്റെ സിതാബിനെ പഠിപ്പിച്ചു. ഞാനിത് വെറുതെ പറയുകയല്ല, ആയിഷ ബീബി നമ്മുടെ ഉമ്മയാണ്, മഹത്തുൽ മുഖ്മിനാ ആയിഷ ബീബി റളിയല്ലാഹു തആലാ അൻഹാ. ആ മഹദി നമ്മുടെ കേരളീയ പശ്ചാത്തലത്തിലെ ഒരു സംഘടനയോടും യോജിച്ചിരുന്നവരായിരുന്നില്ല, മറിച്ച് നമ്മുടെ ഉമ്മയാണ്. ആയിഷ ബീബി പറയുന്നുണ്ട്, 13 വർഷം തിരുദൂതർ മദ്യപിക്കരുത് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ സമുദായം മാറുമായിരുന്നില്ല, വ്യഭിചരിക്കരുത് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ സമുദായം മാറുമായിരുന്നില്ല. വ്യഭിചരിക്കരുത്, എന്റെ നാഥൻ എന്നെ സൃഷ്ടിക്കും എന്ന ബോധം, നാഥനെ കുറിച്ചുള്ള ബോധം, ആ ബോധമാണ് മനുഷ്യരെ ഇതിൽ നിന്ന് മാറ്റി നിർത്തുന്നത്. ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ആഘോഷിക്കേണ്ട ആരാണ്? മഹാത്മാഗാന്ധി. ആരാണ് മഹാത്മാഗാന്ധി? നമുക്കറിയാവുന്നതാണ് അദ്ദേഹത്തിന്റെ വ്യത്യസ്തമായ മേഖലകൾ. ശ്രീനാരായണ ഗുരുവിനെ പോലെ മദ്യത്തിനെതിരെ ശബ്ദിച്ച വലിയ വലിയ ആളുകൾ, എന്നിട്ടും എന്തുണ്ടായി? ഞാൻ അവിടെയാണ് അടിസ്ഥാനപരമായ ചികിത്സ, എന്തിനും നന്നാവണം, മനുഷ്യനാരാണ് എന്ന ചോദ്യത്തിൽ നിന്ന് ആരംഭിച്ച് മനുഷ്യൻ എന്ന ഈ സവിശേഷ സൃഷ്ടിയെ കൃത്യമായി ബോധവൽക്കരിക്കുന്നിടത്തു നിന്നാണ് തഖ്വയുടെയും ഫുജൂറിന്റെയും അധർമ്മത്തിലേക്ക് ചാഞ്ഞു കൊണ്ടിരിക്കുന്ന വമാ ഉബരിയു നഫ്സീ ഇന്ന നഫ്സലമ്മാർത്തും ബിസൂ പാപത്തിലേക്ക് ചരിഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ ആത്മാർത്ഥമാണോ? നമ്മുടെ പ്രവർത്തനങ്ങൾ ആത്മാർത്ഥമാണോ? എങ്കിൽ അതിന് ഫലം കാണാതിരിക്കില്ല. കഴിഞ്ഞകാല ഇന്നലകളുടെ സമര ചരിത്രങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്കതൊക്കെ കാണാൻ സാധിക്കും. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഭാര്യമാരനുഭവിക്കുന്ന അനവധി പ്രയാസങ്ങൾ നോക്കൂ. നമ്മുടെ നാട്ടിൽ ഈ അടുത്ത കാലത്ത് തകർനിയിൽ സുപ്രീം കോടതി കുറേ വിധികൾ പറഞ്ഞു. ഞാൻ സുപ്രീം കോടതി വിമർശിക്കുന്നു എന്ന് പറയരുത്. എല്ലാ സമൂഹത്തിന്റെ രാജ്യത്തിന്റെ കെട്ടുറപ്പുകൾ തകർക്കുന്ന അനവധി വിധികൾ ഉണ്ടായി. പക്ഷെ കോടിക്കണക്കിന് ഇന്ത്യ രാജ്യത്തിലെ പൗരന്റെ ആരോഗ്യത്തിന്
പ്രവേശിപ്പിക്കുന്ന മദ്യത്തിനെതിരെ എന്ത് നടപടിക്രമങ്ങൾ ഉണ്ടായി? മനുഷ്യർ നശിക്കുന്ന മയക്കുമരുന്നിനെതിരെ നമ്മുടെ സ്കൂൾ കുട്ടികളുടെ അവസ്ഥ, അവർ നിങ്ങൾ ആലോചിച്ചു നോക്കണം. സ്കൂൾ കുട്ടികൾ സ്റ്റിക്കർ ഉപയോഗിക്കുന്നു, പെൻ ടൈപ്പ് മാരിച്ചുവാൻ ഉപയോഗിക്കുന്നു, യൂണിഫോം ധരിച്ച് വ്യത്യസ്ത സ്കൂളുകളുടെ യൂണിഫോം ധരിച്ച് വിവിധ സ്കൂളുകളിലെ കുട്ടികൾ എത്തുന്നു. മാഫിയ സംഘങ്ങളുടെ കൈകളിൽ നമ്മുടെ കേരളം എരിഞ്ഞു വരുന്നുണ്ട്. സുഗതകുമാരി ടീച്ചർ സ്നേഹപൂർവ്വം അമ്മ എന്ന് പറഞ്ഞിട്ട് ഒരു ലേഖനം ഞങ്ങളൊക്കെ സ്കൂൾ പഠിക്കുന്ന കാലത്ത്, അതിൽ ബോംബെയിൽ പഠിക്കുന്ന മകനെ സങ്കല്പിച്ചുകൊണ്ട് അവർ പറയുന്നുണ്ട്, മോനെ ബോംബെ എന്ന് പറയുന്നത് ചുവന്ന പേരുവാൾ, മയക്കുമരുന്നുകളുടെ പതിനീസയാണ്, മനുഷ്യനെ വിത്തി കാശാക്കുന്ന നാടാണത്. ഉയർന്ന ശിരസോടെ തെളിഞ്ഞ അഭിമാനത്തോടെ അന്തസ്സായിട്ടുള്ള ജീവിതം നയിക്കാൻ മോനെ നിനക്ക് കഴിയണം. തിന്മ മുച്ചൂടും മുച്ചു നിൽക്കുന്ന ഒരു ലോകത്താണ് നീ ജീവിക്കുന്നത്. നമ്മുടെ മക്കൾ എന്തു പഠിക്കുന്നു എന്നത്, എന്തു പഠിപ്പിക്കുന്നു എന്നത് വളരെ പ്രാധാന്യം. മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തിന്റെ അഭാവം ഈ നാട് പൂർണ്ണമായി അനുഭവിക്കുന്നുണ്ട്. മഹാത്മാഗാന്ധിയുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഗാന്ധിജി പറയുന്നുണ്ടായി, വാസ് നോട്ട് റിഗാർഡഡ് എ ബ്രൈറ്റ് ബോയ് ആൻഡ് ഹൈ സ്കൂൾ ബട് ഐ ഓൾവേസ് എൻജോയ്ഡ് ദി അഫക്ഷൻ ഓഫ് മൈ ടീച്ചർ സർട്ടിഫിക്കറ്റ് ഓഫ് പ്രോഗ്രസ് ആൻഡ് ക്യാരക്ടർ യൂസ്ഡ് ടു ബി സെൻഡ് ടു ദി പാരന്റ്സ് എവരി ഇയർ ഐ നെവർ ഹാഡ് എ ബാഡ് സർട്ടിഫിക്കറ്റ് എനിക്ക് നല്ല മാർക്കൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്റെ സ്വഭാവം മഹത്വപൂർണമായ സ്വഭാവം പഠിച്ചു തന്നതാണ് നമ്മുടെ ശരീരം. നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ കൊന്നുകളയരുത്. നമ്മുടെ കിഡ്നിയെ 130 ഗ്രാം ഭാരമുള്ള നമ്മുടെ കിഡ്നിയെ നാം കൊന്നുകളയരുത്. ഞാൻ ഇവിടെ പറയുന്നു, ഏത് സമരവും വിജയിക്കും. മഹാത്മാഗാന്ധിയൊക്കെ നടത്തിയ സമരമുറകൾ ലോകപ്രസിദ്ധമായിരുന്നു. നമുക്കറിയാം സുഭാഷ് ചന്ദ്രബോസിന്റെ വിപ്ലവകരമായ സമരമുറയും ഗാന്ധിജിയുടെ സഹനത്തിന്റെ സമരമുറയും ഏത് ബ്രിട്ടീഷുകാരെ കെട്ടുകെട്ടിച്ചു എന്നത് ഗൗരവമായ പഠനത്തിന് വരേണ്ടതാണ്. ഇവിടെ മനുഷ്യരാണ് നന്നാകേണ്ടത്. അത് നമ്മളിൽ നിന്നാരംഭിക്കാൻ, നമ്മുടെ കുടുംബത്തിൽ നിന്നാരംഭിക്കാൻ, നമ്മുടെ മഹല്ലുകളിൽ നിന്നാരംഭിക്കാൻ. ഞാൻ പറയുന്നത്, നമ്മുടെ വെള്ളിയാഴ്ച മിമ്പറുകൾ ഫലപ്രദമായാൽ മുസ്ലിം സമുദായം നന്നാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഞാനിത് പറയുന്നത് സമൂഹത്തിന്റെ മനസ്സിൽ തട്ടണം. പ്രവാചകന്മാരെ ലോകത്തേക്ക് അയക്കുമ്പോ അല്ലാഹു പറഞ്ഞ മഹനീയമായ ഒരു ഖുർആനിക വചനം ഞാൻ അതീവ ഗൗരവമായി ഉണർത്താൻ ആഗ്രഹിക്കുകയാണ്. ഖുർആനിലെ 14-ാം അധ്യായം സൂറത്ത് ഇബ്രാഹിമിലെ 4-ാമത്തെ വചനത്തിൽ ഖുർആൻ പറയുന്നുണ്ട്, വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ബിലിസാനി ഖൗമിഹി ലിയുബയ്യന ലഹും. ജനങ്ങളുടെ ഭാഷയിലാണ് പ്രവാചകന്മാരെ അയച്ചത്. എന്തിനാണെന്നല്ലേ, ആ ജനങ്ങളുടെ ഭാഷയിൽ സംസാരിക്കുമ്പോഴേ അവരുടെ മനസ്സിന് പരിവർത്തനം ഉണ്ടാകൂ എന്നാണ് ഖുർആൻ പറയുന്നത്. ജനങ്ങളുടെ ഭാഷയിലല്ലാതെ സംസാരിച്ചാൽ അവർക്ക് മനസ്സിലാകുകയുമില്ല, അവർ തെറ്റിൽ നിന്ന് മുക്തരാവുകയുമില്ല. അങ്ങനെയുള്ളവരെ ശിക്ഷിക്കുന്നത് അല്ലാഹുവിന്റെ നീതിയല്ല എന്നാണ് ഖുർആൻ അവിടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ മഹല്ലുകളെ കൂട്ടിപ്പിടിച്ചുകൊണ്ട്, മുസ്ലിം സംഘടനകളെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി, അതാണ് ഞാൻ സൂറത്ത് മാഇദയിൽ പറഞ്ഞത്, പുണ്യത്തിലും നന്മയിലും സഹകരിച്ചു മുന്നേറുകയും തിന്മയാണോ അതിനോട് നിസ്സഹകരണം പ്രഖ്യാപിക്കുകയും ചെയ്യുക എന്നത് അനിവാര്യമായ കാര്യമായിട്ടാണ് പറയുന്നത്. ഞാൻ സുദീർഘമായി സംസാരിക്കുന്നില്ല, ഒത്തിരി ആളുകൾ ഇവിടെ സംസാരിക്കാനൊക്കെ ഉള്ളത് കൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഒന്ന്, നമ്മൾ മനുഷ്യരെ ഇക്കാലഘട്ടത്തിൽ പഠിപ്പിക്കേണ്ട കാതലായ വശം, തീവ്രവാദം എത്ര അപകടകരമാണോ, ഭീകരവാദം എത്ര അപകടകരമാണോ, മയക്കുമരുന്നും അതുപോലെ മദ്യപാനവും അതുപോലെയുള്ള ദുഷിച്ച ഏതേത് പ്രവൃത്തികളും മനുഷ്യരെ നശിപ്പിക്കുന്നതാണ്. ആ നശീകരണത്തിൽ നിന്ന് മനുഷ്യരെ വീണ്ടെടുക്കണം. 2019 ഇന്ത്യ അനവധി പ്രതിസന്ധികളെ നേരിടും. ബ്രിട്ടീഷുകാരെ കെട്ടിക്കാൻ അധികം പണിപ്പെടേണ്ടി വന്നിട്ടില്ലെന്ന് വിശ്വസിക്കുന്നതാണ് ഞാൻ. ഇക്കണ്ടതാണ് ഇന്ത്യയെങ്കിൽ ആ സായിപ്പിന് നാം എന്തിനാട്ടി ഓടിച്ചു എന്ന് പൂന്താനത്തിന്റെ ചോദ്യം പ്രസക്തമാണ്. ബ്രിട്ടീഷുകാരെ കെട്ടിക്കെട്ടിച്ചെങ്കിലും ബ്രിട്ടീഷുകാരെക്കാൾ കുടില ഹൃദയമുള്ളവർ നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു 2-ാം സ്വാതന്ത്ര്യ സമരം സമ്മതിദാനാവകാശം എവിടെ കൊണ്ടുപോയി കുത്തിക്കൊടുക്കുന്നു എന്ന് ആത്മാർത്ഥമായി 2-ാം സ്വാതന്ത്ര്യ സമരത്തിന്റെ മുഴക്കം മുഴങ്ങുന്ന ഈ ഘട്ടത്തിൽ നാം ആലോചിക്കേണ്ടതാണ്. സമഗ്ര വികാസമാണ് മനുഷ്യന്റെ പ്രത്യേകത. തിന്മകളോട് പുറംതിരിഞ്ഞു നിൽക്കാൻ ഒരു വിശ്വാസിക്ക് സാധ്യമല്ല. അധർമ്മങ്ങളോട് രാജിയാകാൻ ഒരു മുഅ്മിന് സാധ്യമല്ല. ലോകത്തിന്റെ കുത്തടിക്കിനനുസരിച്ച് ഒഴുകുകയല്ല, അവരെ തിരിച്ചൊഴുക്കിയ ചരിത്രമാണ്. പ്രതിസന്ധികളെ കണ്ട് ഒരിക്കലും ഒരു നദിയും ഒഴുകി വലിയ പാറക്കെട്ട് കണ്ടാൽ അത് തിരിച്ചു പോരാറില്ല. അതിന്റെ ഇരു സൈഡുകളിലോ ഒഴുകി ഒന്നിച്ച് മുന്നേറുന്ന നദികളിൽ നിന്ന് നമുക്ക് മെസ്സേജുകളുണ്ട്. 8 തവണ ചാടി വലകെട്ടാൻ കഴിയാതെ 7
ചാടി വല കെട്ടാൻ കഴിയാത്ത എട്ടുകാരിക്ക് എട്ടാമത്തെ തവണ ചാടിയപ്പോൾ വല കെട്ടാൻ സാധിച്ചത് കണ്ട് രാജ്യം പിടിച്ചടങ്ങിയ ചക്രവർത്തിയുടെ കഥ ആവേശപൂർവ്വം പറയാൻ പറ്റും. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞ മനുഷ്യന്റെ ഉള്ളിൽ ഒരാറ്റം ബോംബിനേക്കാൾ വലിയ ശക്തിയുണ്ട്, അത് ഉണർത്തി ഉയർത്തി എഴുന്നേറ്റ് എന്നാൽ കഴിയുന്നത് ഈ നാട് ഞാൻ ചെയ്യും സ്വതന്ത്രമായി. ഇന്ത്യൻ യൂത്ത് ലീഗ്, മുസ്ലിം ലീഗിന്റെ യൂത്ത് ലീഗിന്റെ കർമ്മനിരതരായ ഈ സംഘത്തോട് എനിക്ക് പറയാൻ, നമ്മൾ നമ്മുടെ നാടുകളിലേക്ക് മടങ്ങണം, നമ്മുടെ വീടിന്റെ പരിസരത്ത് മദ്യപാനിയുടെ വീട്ടിൽ കയറി ചെല്ലണം. ബാലേന്ദ്ര, സുരേന്ദ്ര, ദേവദാസേ, ബഷീറേ, ഞാൻ നിന്നെ വിളിക്കുന്നത് മദ്യമുക്തമായ ഒരു ലോകത്തിന് വേണ്ടിയാണ്, അധർമ്മമുക്തമായ ഒരു ലോകത്തിന് വേണ്ടിയാണ്. നീ കുടിച്ചു തള്ളുന്ന ആ സംഖ്യയുണ്ടെങ്കിൽ ആ സംഖ്യ നിനക്ക് വലിയ വീടുണ്ടാക്കാമായിരുന്നു, നിന്റെ മക്കൾക്ക് വിദ്യാഭ്യാസം നൽകാമായിരുന്നു. ജന്തുലോകം ചെയ്യാത്ത തിന്മ ചെയ്ത് നീ നശിച്ചു പോകുന്നു എന്ന് ഗഡ്ഗദകണ്ഠനായി പറഞ്ഞാൽ ഇൻഷാ അല്ലാ മനുഷ്യന്റെ മനസ്സ് അല്ലാഹു അങ്ങനെയാണ് സംവിധാനിച്ചിരിക്കുന്നത്. ആത്മാർത്ഥമായ ഉപദേശം അക്രമി തിരിച്ചറിഞ്ഞാൽ അവനെ കീഴ്പ്പെടുത്താൻ കഴിയുന്ന വിധം അത്ഭുതാവഹമായ ഒരു മനസ്സിന്റെ പവർ അല്ലാഹു നമുക്ക് തന്നിട്ടുണ്ട് എന്ന തിരിച്ചറിവാണ് നമ്മളൊക്കെ പ്രവർത്തിക്കുന്നത്. എവിടെയാണെങ്കിലും ലോകത്തെവിടെ ഏത് വേദി കിട്ടിയാലും മനുഷ്യന്റെ നന്മ പറയുന്നത് മുഖം നോക്കാതെ, ശുപാർശ കേൾക്കാതെ, പാട്ടി നോക്കാതെ, വേദി നോക്കാതെ, സത്യം എന്ന് ബോധ്യപ്പെട്ടതിനെ വിളിച്ചു പറയുന്നത് ഒരു ധർമ്മത്തിന്റെ വിജയത്തെ സ്വപ്നം കണ്ടുകൊണ്ടാണ്, ഒരു നന്മയുടെ വിജയത്തെ സ്വപ്നം കണ്ടുകൊണ്ടാണ്. അസത്യം സത്യം വിജയിച്ചു, അസത്യം പരാജയപ്പെട്ടു. അസത്യം പരാജയപ്പെടേണ്ടതാണ്, ലോകത്തെ ഏതേത് തിന്മകളും പരാജയപ്പെടേണ്ടതാണ്. ഒന്നുകൂടെ ഉടച്ചു വാർക്കണം നമ്മൾ നമ്മുടെ മനസ്സിനെ. മനുഷ്യ സ്നേഹികൾ എന്ന നിലയ്ക്ക് കൃത്യമായ ഉടച്ചുവാർക്കലിലൂടെ ഒരു പുതിയ തലമുറയുടെ സൃഷ്ടിക്ക് വേണ്ടി നമുക്ക് പടപൊരുതാം. നല്ല ഒരു കേരളത്തിന് വേണ്ടി നമുക്ക് പടപൊരുതാം. ജാതിയും മതവും വിദ്വേഷവും വർഗീയതയും ഇല്ലാത്ത ഒരു നല്ല നാടിന് വേണ്ടി നമുക്ക് പടപൊരുതാം. മയക്കുമരുന്നിന്റെ അടിമകളാകാത്ത ഒരു പുതിയ തലമുറയുടെ സൃഷ്ടിക്ക് വേണ്ടി നമുക്ക് പടപൊരുതാം. പല സ്ഥലങ്ങളിലും ഇതുപോലെയുള്ള കൂട്ടായ്മ ആ നാട്ടിലെ മദ്യ ഷാപ്പില്ലാതാക്കി. ബാലുശ്ശേരി അതിനൊരു ഉദാഹരണമാണ്, വെന്നി അതിനൊരു ഉദാഹരണമാണ്, പല സ്ഥലങ്ങളും അതിന് ഉദാഹരണമാണ്. അവിടെയൊക്കെയുള്ള സമരപന്തലിൽ എനിക്കും ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്നത് അല്ലാഹു നമ്മളെ ഏൽപ്പിച്ചൊരു ചുമതലയുണ്ട്, ലോകത്തിന് വേണ്ടി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട ഒരു ജനത എന്ന നിലയിൽ ഇവിടുത്തെ ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും ജൈനനും ബൗദ്ധനും മതമുള്ളവനും ഇല്ലാത്തവനും വേണ്ടി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട ലോകത്തിലെ ഉത്തമ സമുദായം എന്ന നിലയിൽ പ്രവാചക തിരുമേനി നിങ്ങൾക്ക് വിരമിക്കാറായില്ലേ എന്ന ചോദ്യത്തിന് എന്നേക്കുമായി കള്ളുഷാപ്പ് തച്ചുടച്ച് മദ്യത്തിന്റെ ശശങ്ങൾ മദീനയിലെ ഒഴുക്കി ജീവിതത്തിൽ ഒരിക്കലും പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നടക്കാത്ത ആർജവുമുള്ള ജനതയെ സൃഷ്ടിച്ച പ്രവാചക തിരുമേനിയുടെ അനുയായികൾ എന്ന നിലയിൽ നമുക്ക് മുന്നോട്ടു പോകാം. നമ്മുടെ സമരം അല്ലാഹുവിന്റെ മഹത്തായ സഹായം കിട്ടുന്ന സമരമാണ്. ഇതേതെങ്കിലും ഒരു നിലക്ക് പാർട്ടി വളർത്താനുള്ളതല്ല, ജനങ്ങളുടെ ക്ഷേമത്തെ മുൻനിർത്തി നാം നടത്തുന്ന മനുഷ്യ സ്നേഹിയായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം നടത്തുന്ന ഈ സമ്മേളനത്തിൽ സമ്പൂർണമായ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വിലപ്പെട്ട സമയം എനിക്ക് വേണ്ടി നീക്കിവെച്ചതിന് അതിന്റെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ അവസരം സമ്മാനിച്ച സർവശക്തനായ അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ട് ഉയർന്നു ചിന്തിക്കുക. ഇല്ല, ഇനി ഞാൻ മദ്യപിക്കില്ല, ഇല്ല, ഇനി ഞാൻ പുകവലിക്കില്ല, ഇല്ല, ഞാൻ അസാത്മാർഗിക തിന്മകൾ ചെയ്യില്ല. എന്റെ ശരീരം ദൈവം തന്നതാണ്, ഈ നാടിന് ഉപയോഗിക്കാനുള്ളതാണ്. ആരൊക്കെ തിന്മയിൽ പോയാലും ഞാനിത് പിടിച്ചു നിർത്തും. അങ്ങനെ ഒറ്റപ്പെട്ട വ്യക്തിയിലൂടെയാണ് ലോകത്ത് പരിവർത്തനം ഉണ്ടായത്. ആ ഒറ്റപ്പെട്ട വ്യക്തി ഞാനാവട്ടെ എന്ന് ചിന്തിക്കുന്നിടത്തേക്ക് നാം മാറിപ്പോകുക. സർവശക്തനായ അല്ലാഹു എല്ലാ നന്മയും നൽകുമാറാകട്ടെ. യൂത്ത് ലീഗിന്, ഈ പ്രദേശത്തെ ഇതിനെ നയിക്കുന്ന യൂത്ത് ലീഗിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ സാഹൂതം കേട്ട നിങ്ങൾക്ക് അഗൈതവമായ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വാലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.